Hi friends, I am Deepupanappan. Welcome to my YouTube channel. Namukku vazhuthanayile thakkali graft cheythu pidipikkam. Nokke nalla valiyoru vazhuthanayanu adil thanne nalla reethiyile dey oru thakkali nikkunnundo dey ibidunna thakkali nannayittu thanne vannittundu adinippum poovu vannittundu appo nammude thakka nammude ee vazhuthanayile engane thakkali graft cheythu pidipikkam ennullana nammal innu videoyile nokkunnathu appo videoyile kadakkunnathu munpu ningal ente channel subscribe cheyittillengil onnu subscribe cheyya adu pole thanne ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റേ കർഷകരായ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ തക്കാളിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് തക്കാളിയുടെ വാട്ടർ രോഗമാണ് കാരണം നമ്മൾ നല്ല രീതിയിൽ തക്കാളി വളർന്നു വരും കാപിടിക്കും എല്ലാം ചെയ്ത് പെട്ടെന്നായിരിക്കും ഒരു ദിവസം വാടിപ്പോകുന്നത് അപ്പോൾ ഈ വാട്ടർ രോഗത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വഴുതനയിൽ ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ വൈഫ് ചോദിച്ചത് എന്തിനാണ് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു തക്കാളി അല്ലെങ്കിൽ എന്തിനാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് ചോദിച്ചു ശരിക്കും നമുക്ക് ഇതിൻ്റെ വാട്ടർ രോഗം ഒഴിവാക്കാം അതുപോലെ തന്നെ തക്കാളി ഇപ്പോൾ ആറോ എട്ടോ മാസമാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വർഷത്തോളം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളിയിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കും അതുപോലെ തന്നെ ഈ വഴുതനയുടെ വേരുപടലം നല്ല ഒത്തിരി വിശാലമായിട്ട് പോവുകയും അതിലൂടെ നമുക്ക് തക്കാളിക്ക് കൂടുതൽ വിളവ് ലഭിക്കാൻ ഇടവരും പക്ഷേ തക്കാളിയുടെ ആണെങ്കിൽ അതിൻ്റെ വേര് പോകുന്നതെല്ലാം വളരെ ചുരുക്കമായിരിക്കും അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലും തക്കാളിയെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് തക്കാളിയിൽ നിറയെ കായകൾ ഉണ്ടാകാനും ഒത്തിരി നാൾ നമുക്ക് ഈൽഡ് ലഭിക്കാനുമാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ മഴയും അല്ലെങ്കിൽ ഈ ഒരു തണുപ്പുള്ള അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ നമുക്കിതിൻ്റെ ആ ഗ്രോത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷവും തോന്നുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെയാണ് രണ്ടും കൂടെ ചെയ്തത് അതായത് വഴുതനയും തക്കാളിയും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ വഴുതനയിലും തക്കാളി അതായത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയല്ല ഒരു വഴുതനയിൽ തക്കാളി വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം വഴുതനയും ഉണ്ട് തക്കാളിയും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് ഇപ്പം നമ്മുടെ തക്കാളി പൂവൊക്കെ ആയിരിക്കുകയാണ് നമുക്കിനിയിപ്പോൾ ഇത് കായുണ്ടാകുന്നതൊക്കെ ഞാനിതിൻ്റെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ വഴുതനയിലാണ് നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒറ്റയായിട്ടുള്ളൊരു വഴുതന നമ്മൾ ആദ്യം സെലക്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ വലിയൊരു വഴുതനയിലാണ് ഞാനിത് ചെയ്തത് പക്ഷേ അങ്ങനെ വേണ്ട നമുക്കിപ്പോൾ ഒരെണ്ണമായിട്ടുള്ള വഴുതനയിൽ തന്നെ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു രണ്ടില താഴെ നിർത്തത്തക്ക രീതിയിൽ ബാക്കി കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചത് കട്ട് ചെയ്യാം അപ്പോൾ ഇതിന് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വേണം പഴയ ബ്ലേഡ് ആവരുത് നല്ല മൂർച്ച ബ്ലേഡ് എടുത്ത് നമ്മളത് അവിടെ കട്ട് ചെയ്തു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ബാക്കിയുള്ള ഇലകളും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇതിൽ നമ്മൾ ഒരു വി ഷേപ്പിൽ നമ്മളൊരു ഇവിടെ നിന്ന് പൊളന്നെടുക്കുക അത് പൊളന്ന് പോകരുത് നേരെ ഒന്ന് പൊളന്നെടുക്കുക ഒരു വി ഷേപ്പിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് നമ്മുടെ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു തക്കാളി നല്ലൊരു തക്കാളിയുടെ കൂമ്പ് നമുക്ക് എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ചെറിയ ഒരു കമ്പ് ഇതിൻ്റെ എടുക്കാം അതാകുമ്പോൾ നല്ല വലിയൊരു ശിഖരമാണ് നമ്മൾ ഈ തക്കാളിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അതൊന്ന് പോയി നോക്കണം കാരണം ഇത് താങ്ങു കൊടുക്കുന്നതും ഇതിൻ്റെ സക്കർ കളയുന്നതും അതായത് ഇതിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങളും എല്ലാമാണ് അതിനകത്ത് ചെയ്തിരുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ തക്കാളി ഇത് മുറിച്ചെടുക്കാം നമുക്കിത് ഇപ്പം മുറിച്ചെടുക്കാം ഇത് നമ്മളിപ്പോൾ മുറിച്ചെടുത്തു അപ്പോൾ നമ്മൾ തക്കാളിയുടെ നല്ലൊരു തണ്ടെടുത്തു നല്ല ആരോഗ്യമുള്ള ഒരു തക്കാളിയിൽ നിന്ന് തന്നെ വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ചെറിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇലകളൊന്നും ഇപ്പോൾ ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇലകളെല്ലാം വന്നോളും അപ്പോൾ ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വി ഷേപ്പിൽ നമ്മളൊന്ന് മുറിച്ചെടുക്കണം ഈ വി ഷേപ്പിൽ മുറിക്കുന്നതാണ് നമ്മൾ ഇതിനകത്തോട്ട് ആ വഴുതനയിലേക്ക് കയറ്റി വെക്കുന്നത് അതൊന്ന് വി ഷേപ്പിൽ മുറിച്ചെടുക്കുന്നത് മതിയാവും ഇത് നമുക്ക്
അപ്പോൾ നമുക്ക് ഇത് നല്ല ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കുക. കണ്ട് ഇത് നന്നായിട്ട് ഇറക്കി വെച്ചു. ഇനി ഇത് നമ്മൾ നല്ല ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെള്ളമൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് എടുത്ത് നമുക്ക് ചെയ്താൽ മതി. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വേണം കെട്ടാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റാപ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കെട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല, നമ്മുടെ കയ്യിലുള്ള ഏതാണോ പ്ലാസ്റ്റിക് ഉള്ളത് അതുകൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി വെച്ചാൽ മാത്രം മതി. ഇത് മറ്റ് പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതാകുമ്പോൾ ഇതൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിനകത്തുനിന്ന് ചെറിയ ഇലകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇലവല്ല് മതി. ഇതിപ്പോൾ നമ്മളെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറ്, നമ്മളിതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അത് പ്ലാസ്റ്റിക് കവർ വെക്കുമ്പോൾ നമ്മുടെ ഇതിന് ക്ഷതമേൽക്കാതെ അതിന് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. അതിൻ്റെ നമ്മുടെ തക്കാളിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിന് കൂടുതൽ വെയിലോ അല്ലെങ്കിൽ ഇതിനകത്തുണ്ടായിരുന്ന ആ മോയ്സ്ചർ എല്ലാം ഇതിനകത്ത് തന്നെ നിന്ന് നല്ല ഭംഗിയായിട്ട് കിളിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈർപ്പമൊക്കെ നിന്ന് അത് കിളിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടി വെക്കുന്നത് സഹായിക്കും. കാരണം വെയിലോ തണുപ്പോ ഒന്നും കൂടുതൽ വരാതെ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അതിൻ്റേതായ രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു രണ്ടാഴ്ച വെക്കുക. വലുതായിട്ട് ഇത് തണലത്ത് തന്നെ വെക്കണം. നമ്മൾ വെയിലത്ത് ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന എടുത്ത് വെക്കാതിരിക്കുക, ഇത് തണലത്ത് വെക്കുക. നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് അറിയാൻ പറ്റും ഇതിൻ്റെ വളർച്ച. ആ സമയം രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഒന്ന് തുറന്ന് വിട്ട് കൊടുക്കുക. ഇത് തുറന്ന് കഴിഞ്ഞ് നമ്മൾ ഇതിന് നന്നായിട്ട് പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്നു അല്ലെങ്കിൽ അത് കിളുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്ലാസ്റ്റിക്കും നമുക്ക് അഴിച്ചു കളയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ നല്ല വലിയ തക്കാളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വാട്ടർ രോഗവും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ആദ്യം കാണിച്ച തക്കാളി ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ അത് അഴിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് അഴിച്ച് മാറ്റുകയാണ്. നോക്കി, നല്ല കറക്റ്റായിട്ട് തന്നെ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഗ്രാഫ്റ്റായി ഇരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഒട്ടിച്ചേർന്നു. കണ്ടോ, ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ കിളുത്തോളും. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ചെറിയൊരു തണ്ടായിരുന്നു, അതിന് ഇപ്പോൾ അത്യാവശ്യം വളർച്ച വരികയും അതുപോലെ തന്നെ അതിന് മുട്ടൊക്കെ ആയി. മുട്ടൊക്കെയായി. അതിപ്പം വിരിയാനുള്ള ഒരു പരുവമൊക്കെ ആയി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അതിനകത്ത് വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മുൻപ് അത് വിരിയാറായി നിൽക്കുന്ന ആ ഒരു മുട്ടൊക്കെ വന്നു. കണ്ടോ, അങ്ങനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.